നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മീനെണ്ണ ഗുളിക അല്ലെങ്കിൽ മീൻ ഗുളിക എന്ന് നമ്മൾ വിളിക്കുന്ന മീനെണ്ണ ഗുളികയെ അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ്, അപ്പോൾ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ആവശ്യകത എന്താണ്, ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് മീനെണ്ണ ഗുളികയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിനെ ഒരു ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ഒരു എന്താ ശരീരത്തിന് ആവശ്യമായ ഒരു ഇമ്പോർട്ടൻ്റ് ഗുളികയായി ഇതിനെ മാറ്റുന്നത്. WHO നമ്മുടെ എന്താ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതനുസരിച്ച് നമുക്കൊരു ആഴ്ചയിൽ ഒരു 2 മീൽസിലെങ്കിലും നമ്മൾ മീ ഫിഷിനെ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ലഭിക്കാൻ എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. അപ്പോൾ ഇതിന് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വളരെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിന് നൽകുന്നുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിന് അപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. വെജിറ്റേറിയൻസിന് കിട്ടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് ആ ഒരു ടൈപ്പിനെക്കാളും ഈ മീൻ എണ്ണയിൽ നിന്ന് ലഭിക്കുന്നതിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് വിറ്റമിൻ എയും വിറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ ഡി ഒരു ഫുഡ് സോഴ്സിൽ നിന്ന് കിട്ടാമെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്, അധികം ഫുഡ്സിലൊന്നും അടങ്ങിയിട്ടില്ല. ഇപ്പോൾ വിറ്റമിൻ D3 ഡെഫിഷ്യൻസി ഇപ്പം വളരെയധികം കൂടി വരുന്നുണ്ട് പല ജോയിൻറ്റ് പെയിൻസിൻ്റെ ആൾക്കാർക്കും, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുടെ ആൾക്കാർക്കും ടെസ്റ്റ് ചെയ്യുമ്പോൾ വിറ്റമിൻ D3 കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വിറ്റമിൻ ഡിയുടെ ഒരു നല്ല സോഴ്സാണ് ഈ മീൻ എണ്ണ ഗുളിക അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ എന്താ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിഷ് ഓയിലും ഉണ്ട്, കോഡ് ലിവർ ഓയിലും ഉണ്ട്. കോഡ് ലിവർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഫിഷിൻ്റെ ലിവറിൽ നിന്ന് എടുക്കുന്ന ഓയിലാണെന്ന് മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ടുണ്ടാക്കുന്ന ക്യാപ്സ്യൂളാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നൊരു പ്രത്യേക ഒരു എന്താ ഫങ്ഷൻ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനുണ്ട്. ഇത് ഇൻഫെക്ഷൻസിനെ തടയുന്നു, ഇൻഫ്ലമേഷൻസിനെ തടയുന്നു. അപ്പോൾ ഇൻഫ്ലമേഷനെ തടഞ്ഞാൽ തന്നെ ഒത്തിരി നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും. ഇൻഫ്ലമേഷൻ കാരണം പല ഡിസീസസും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാനും ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവൽ നോർമലാക്കാനും, അതുപോലെ തന്നെ നമുക്കൊരു നല്ല കൊളസ്ട്രോൾ നമ്മുടെ ബ്ലഡിൽ കറക്റ്റായ രീതിയിൽ വരാനും, BP നോർമലാക്കാനും, അങ്ങനെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ പരിപാലിക്കാനും ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായ നമ്മളെ ബാധിക്കുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു മുൻകരുതൽ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഐ ഹെൽത്ത്, വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എയും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും വേണം നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനായിട്ട്. അതുപോലെ തന്നെ ഞരമ്പുകളുടെ പ്രവർത്തനം, കണ്ണിൻ്റെ ഞരമ്പുകളുടെ പ്രവർത്തനം സുഗമമാക്കാനും, അതുപോലെ ഐസൈറ്റൊക്കെ കുറഞ്ഞു വരുന്ന കുട്ടികൾക്കൊക്കെ ഈ മീനെണ്ണ ഗുളിക കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, തിമിരം, അതുപോലത്തെ കണ്ണിൻ്റെ പ്രഷർ കൂടിയ അവസ്ഥ കണ്ണിലെ, അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു പരിധിവരെ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മളെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 1789 റുമാറ്റിക് ആർത്രൈറ്റിസിൻ്റെ, അതായത് റുമാറ്റിസം ആ ഒരു തരം വാദത്തിൻ്റെ എന്താ ചികിത്സയിൽ ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾസ് ധാരാളമായിട്ട് ഉപയോഗിച്ച് വന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് മനസ്സിലായി നീര് കുറയുന്നുണ്ട്, വേദന കുറയുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അതൊരു റുമാറ്റിക് ആർത്രൈറ്റിസിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്തിരുന്നു. അതുപോലെ ഒരു 1930 ആയപ്പോഴത്തേക്കും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറച്ച് കൂടുതലായിട്ട് കണ്ടതുകൊണ്ട് തന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്കാർക്കും ഈ ഒരു എന്താ മീനെണ്ണ ഗുളിക നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പണ്ട് കാലം മുതലേ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ, യൂറോപ്പിലൊക്കെ സ്കൂളിൽ ഈ എന്താ നമ്മളിപ്പോൾ ഓരോ സപ്ലിമെൻസൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ മീനെണ്ണ ഗുളിക കുട്ടികൾക്ക് സ്കൂളിൽ ഫുള്ളായിട്ടും കൊടുക്കുന്ന ഒരു ഇതുമുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് സൺലൈറ്റ് എക്സ്പോഷർ കുറവുള്ള ഇടത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളിപ്പോൾ അധികം നമ്മൾ എന്താ വെയിൽ കൊള്ളുന്നില്ലെങ്കിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സൊക്കെ കുട്ടികൾക്കൊക്കെ കിട്ടണമെങ്കിൽ ഈ മീനെണ്ണ ഗുളിക വളരെ നല്ലൊരു ചോയ്സാണ്. അതുപോലെ പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്കും ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള ആൾക്കാർക്കും ഇത് കഴിക്കുകയാണെങ്കിൽ അവരുടെ കുട്ടിക്കും ഇത് വളരെ ഗുണപ്രദമാണ്. അവരുടെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വളരെ നല്ലതാണ്. പക്ഷേ ഗർഭിണികൾക്ക് ഇപ്പോഴും ഒട്ടുമിക്ക ഗൈനക്കോളജിസ്റ്റുകളും നമുക്കിപ്പം അവർക്ക് വേണ്ട മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഉള്ളത് കൊണ്ട് അവർ എക്സ്ട്രാ ആയിട്ട് അത് കഴിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന മെഡിസിനിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ടാവും. പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ സാധാരണ അങ്ങനെ കൊടുക്കാറില്ല. ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ഉള്ള അമ്മമാർ കഴിക്കുന്നതും അവരുടെ കുട്ടിക്ക് അത് നല്ലതാണ്. അതുപോലെ ബ്ലഡ് ക്ലോട്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ട് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡിന്. അതുപോലെ വിറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, സെല്ലുലാർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അതുപോലെ റീപ്രൊഡക്ഷൻ,
നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. അതുപോലെ ഈ മീൻ എണ്ണ ഗുളിക കഴിക്കുന്നത് ആസ്മയുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരുന്നതും വലിവ് കൂടുന്നതൊക്കെ ആയിട്ടുള്ള അവസ്ഥകൾ കുറയും. അതുപോലെ തന്നെ ഇത് എന്താ നമ്മുടെ ടീത്ത്, നെയിൽ, അതുപോലെ എന്താ പല്ല്, നഖം, മുടി, സ്കിന്ന് ഇത്തരം കാര്യങ്ങൾക്ക് വരുന്ന ഡാമേജസ് വളരെ കുറയ്ക്കും. സ്കിന്നിൻ്റെ ഹെൽത്തിന് വിറ്റമിൻ എ ഗുണപ്രദമാണ്. അതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല തിളക്കത്തോടെ നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ മീനെണ്ണ ഗുളിക അത് കറക്റ്റ് പ്രിസ്ക്രൈബ്ഡ് ഡോസിൽ പറഞ്ഞ കാലത്തേക്ക് കഴിക്കുന്ന വളരെ നല്ലതാണ്. ഡോസ് അപ്പം എല്ലാവരും ചോദിക്കും എന്താണെന്ന്, ഇപ്പോൾ മീൻ എണ്ണയായിട്ട് തന്നെ കിട്ടും ഓയിൽ, അപ്പോൾ അതൊരു 5 ml പെർ ഡേ എന്നുള്ളതാണ് പറയുന്നത്. അത് 1 teaspoon പെർ ഡേ എന്നുള്ളതാണ് സാധാരണ ഒരാൾക്ക് പറയുന്നത്. അതുപോലെ നമ്മൾ ക്യാപ്സ്യൂളായിട്ടാണ് ഇപ്പോൾ സാധാരണ നമ്മൾ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വേറെ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും അതിൻ്റെ ഡോസ് എത്രയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഇത് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാർ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആൾക്കാർ, ഞാൻ പറഞ്ഞതുപോലെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടാകും. ഇപ്പോൾ വീക്ക്ലി വൺസ് മരുന്ന് കഴിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഇയർലി വൺസ് ഇഞ്ചക്ഷൻസ് എടുക്കുന്നവർ, മന്ത്ലി വൺസ് ഇഞ്ചക്ഷൻസ് ആൻഡ് ടാബ്ലറ്റ്സ് എടുക്കുന്നവർ, അങ്ങനെയുള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് കൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത് കഴിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം. അതുപോലെ ഹാർട്ടിൻ്റെ അസുഖത്തിന് ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരും വലിയ കുഴപ്പമില്ല, എന്നാൽ പോലും ഒന്ന് ഡോക്ടറെ അടുത്തൊന്ന് ചോദിക്കണം. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മീൻ എണ്ണ ഗുളികയെക്കുറിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.